അപ്പ ചക്കയുടെ സീസൺ ഒക്കെ ആണല്ലോ ഇപ്പം. അപ്പം ഒരു ഇടിച്ചക്ക തോരനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇടിച്ചക്ക തോരൻ എന്ന് പറഞ്ഞാൽ പൊട്ട് ചക്ക എടുത്ത് അതിനെ തോരൻ വെക്കുകയാണ്. ചക്ക മൂത്ത് വരാനായിട്ട് രണ്ടു മൂന്ന് മാസം എടുക്കുമല്ലോ, അതുവരെ ടേസ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കി എല്ലാവരും കഴിക്കുന്നത്. വളരെ ഫൈബർ റീച്ച് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണിത്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇന്നത്തെ കേരള ഒതന്റിക് ഇടിച്ചക്ക തോരനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പൊട്ടുചക്ക, ഒരു ഒരു മാസമൊക്കെ പ്രായമുള്ള ഒരു പൊട്ടുചക്കയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കയ്യിലും പിച്ചാത്തിയിലും ഒക്കെ അരക്ക് പറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് പുരട്ടിയിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങുക. എന്നാലും അരക്കൊക്കെ പറ്റും, എന്നാൽ കുറച്ച് കുറവുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മടൽ ഒഴിച്ച് ബാക്കി പാർട്ടെല്ലാം നമുക്ക് എടുത്ത് തോരൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നടുവേ ഒന്ന് കട്ട് ചെയ്ത് ഇടിച്ചേക്ക. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ അരക്കെല്ലാം വരുന്നുണ്ട്. ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വെച്ച് അത് തുടച്ച് കളയാം. നാട്ടിലാണെങ്കിൽ തേങ്ങയുടെ ചകിരി ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പിന്നെയും ചെറിയ പീസസ് ആയിട്ട് ഈ ചക്ക കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മടൽ മാത്രം, ആ മുള്ളുള്ള പാർട്ട് മടൽ മാത്രം നമ്മൾ കട്ട് ചെയ്ത് കളയത്തുള്ളൂ. അതിൻ്റെ നടുക്കത്തെ ആ സ്റ്റെം കൂഞ്ഞിലെന്ന് പറയുന്നത് അത് കളയത്തില്ല, അതും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് തോരൻ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഈ മുള്ളുള്ള ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ചും കൂടെ ചെറിയ പീസസ് ആക്കണം. അപ്പം ഇങ്ങനെയുള്ള ഒരു ചതുര പീസസ് ആക്കി എടുത്തിട്ട് അത് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പം നമുക്ക് ഈ ചക്കയെല്ലാം ഒന്ന് വെട്ടി അങ്ങനെ പീസസ് ആക്കി എടുക്കാം. പിന്നെ നമ്മൾ വെറുതെ അത് വെളിയിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും, അതുകൊണ്ട് വെള്ളത്തിലേക്ക് ഇട്ടാണ് വെക്കുന്നത്. പിന്നെ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുക്കണം. പിന്നെയാണ് നമ്മളിത് കുക്കറിലേക്ക് ഇടുന്നത്. കുക്കറിൽ വേവിക്കാൻ നേരം നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് രണ്ട് വിസിലടിച്ച് അത്രയും കുക്ക് ചെയ്യുകയാണ് വേണ്ടത്. അത് വേകുന്ന നേരം കൊണ്ട് നമ്മുടെ ഈ പിച്ചാത്തിയിൽ കറയായിട്ടുണ്ടെങ്കിൽ അരക്കായിട്ടുണ്ടെങ്കിൽ അത് കളയാനായിട്ട് ഒരു വിദ്യ പറഞ്ഞു തരാം. കുറച്ചും കൂടെ എണ്ണ തേക്കുക പിച്ചാത്തിയിൽ. പിന്നെ വേറെ ഒരു പിച്ചാത്തി, ഒരു ചെറിയ പിച്ചാത്തിയോ വെല്ലോ എടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ അത് നന്നായിട്ട് ഇളകി പോരുന്നതാണ്. ആവശ്യത്തിന് എണ്ണ തേച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം അത് കണ്ടോ, ഇതെല്ലാം നന്നായിട്ട് ഇളകി പോന്നിട്ടുണ്ട്. ഇനി ഒരു ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ വെച്ച് അത് തുടച്ചു കഴിഞ്ഞാൽ പിച്ചാത്തിയൊക്കെ നമുക്ക് ക്ലീനായിട്ട് കിട്ടുന്നതാണ്. ഓ, പിച്ചാത്തി എല്ലാം അരക്കാലമെന്ന് വിചാരിച്ചു ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ലേ, ഇവ വളരെ ഈസി ആയിട്ട് നമുക്കത് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ കുക്കർ രണ്ട് വിസിലൊക്കെ അടിച്ച് ഇടിച്ചക്കയൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ളത് റെഡിയാക്കാം. ഒരു തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങ ആയതുകൊണ്ടാണ് ഒരു തേങ്ങ എടുത്തത്, വലിയ തേങ്ങയാണ് അരമുറി മതി. പിന്നെ ഒരു 10 വെളുത്തുള്ളി അല്ലി, കുറച്ച് കറിവേപ്പില, ഒരു 5 പച്ചമുളക്, അര ടീസ്പൂൺ ജീരകം, പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റി, അതെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ അര ടീസ്പൂൺ ഉപ്പും കൂടെ. നമ്മൾ നേരത്തെ വേവിക്കാൻ നേരം അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിരുന്നു, അതുകൊണ്ട് ഇപ്പം പിന്നെയും അര ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിക്കകത്തിട്ട് ഒന്ന് ചതച്ചാണ് എടുക്കേണ്ടത് കേട്ടോ, അരക്കരുത്. അതുകൊണ്ട് പൾസ് മോഡിലിട്ട് ഒരു 3-4 പ്രാവശ്യം കറക്കി അത് ചതച്ചെടുക്കുക. തേങ്ങ അധികം അരിഞ്ഞു പോകരുത്. ഏകദേശം ഈ പരുവത്തിൽ നമുക്കത് എടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ പൾസ് മോഡിൽ നന്നായിട്ടൊരു 5-6 പ്രാവശ്യം കറക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കുക്കർ തുറക്കാം, വെച്ച് തണുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളൊക്കെ ഈ വെള്ളത്തിൽ നിന്ന് കോരി കിഴുത്ത പാത്രത്തിലോട്ട് മാറ്റണം. അത് കഴിഞ്ഞ്
നമുക്ക് ചെയ്യേണ്ടത് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇടിച്ചെടുക്കണം. അങ്ങനെയാണല്ലോ ഇത് ഇടിച്ചേക്കാന്നുള്ള പേര് തന്നെ വരുന്നത്. ഇടിച്ചെടുക്കാനായിട്ട് ഇതെല്ലാം കൂടെ ഒരു വലിയ പാത്രത്തിലിട്ട് വല്ല മത്തോ എന്തെങ്കിലും തടിയോ തവിയോ ഒക്കെ വെച്ച് നമുക്ക് ഇടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് വെളിയിൽ നോർത്തിലൊക്കെയാണ് ഇങ്ങനത്തെ ചെറിയ ഇടിയൊരലുണ്ടല്ലോ, അതിനകത്തിട്ടിട്ട് ഇടിച്ച് മാറ്റാം. എനിക്കിതാണ് ഈസി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഓരോ പീസും ഇട്ട് വരുമ്പോൾ ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരുമിച്ച് ഒരു പാത്രത്തിലിട്ട് ഇടിച്ചെടുത്താലും മതി. ചിലർ മിക്സിക്കകത്ത് വിടും, പക്ഷെ മിക്സിക്കകത്ത് അത്ര അഡ്വൈസബിൾ അല്ല. ചിലപ്പോൾ അത് വല്ലാതെ അങ്ങ് ചതഞ്ഞരഞ്ഞു പോകും. നമുക്കിങ്ങനെ ഇടിച്ച് ഒരു ഗ്രേറ്റഡ് ആയിട്ടോ ഒരു മിൻസ് മീറ്റൊക്കെ കിട്ടത്തില്ല, ആ അവസ്ഥയിലാണ് നമുക്കിത് വേണ്ടിയത്. അപ്പം അത് നന്നായിട്ട് ഇടിച്ചെടുക്കുക. ഇങ്ങനെ ഇടിയൊരലിനകത്തോ വലിയ പാത്രത്തിലിട്ടോ മിക്സിയിലോ ഇട്ട് നിങ്ങൾക്ക് ഇടിച്ചെടുക്കാം. ഇപ്പം ഇതെല്ലാം ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കടുവറുത്ത് ഉണ്ടാക്കാം. കടുവറുക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ അര ടീസ്പൂൺ ജീരകം, 5 പച്ചമുളക്, പിന്നെ കണ്ട ഇവിടെ കുറച്ച് 2 ടേബിൾ സ്പൂൺ അരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ അരിയുടെ സ്ഥാനത്ത് ഉഴുന്നു വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ കോട്ടയം സൈഡിൽ അരിയാണ് സാധാരണ ഇടുന്നത്. അരിയോ ഉഴുന്നോ ഇട്ടില്ലെങ്കിലും സാരയില്ല. പാൻ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പം നമ്മൾ കടുകും ജീരകവും വറ്റൽമുളകും കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റണം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഉഴുന്നാണ് ഇടുന്നതെങ്കിൽ ഉഴുന്നു ഉപ്പയാണ് ഇടേണ്ടത്. വലിയമ്മച്ചിയൊക്കെ ചക്ക വേവിച്ചത് ഒലത്തുമ്പോഴും കപ്പ വേവിച്ചത് ഒലത്തുമ്പോഴും ഒക്കെ ഈ അരി ഇട്ട് ഒലത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കോട്ടയം സൈഡിലൊക്കെ ഇങ്ങനെ അരി കടുക് വറക്കുമ്പോൾ ഈ ചക്ക കപ്പ വെറൈറ്റിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ പച്ച മണമെല്ലാം മാറിക്കഴിയുമ്പം നമ്മൾ ഇടിച്ചു വെച്ചിരിക്കുന്ന ചക്ക അതിനകത്തോട്ട് ചേർക്കാം. ഇപ്പം ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നുമെങ്കിലും നമ്മളത് ഇളക്കി കഴിയുമ്പം അത് ഡ്രൈ ആയിട്ട് മാറിക്കോളും. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഓപ്പൺ ആക്കി തന്നെ വെച്ചത് ചൂടാക്കുക. പിന്നെ ഒരു കാര്യം, ഫ്ലെയിം ലോ ഫ്ലെയിം ആയിരിക്കണം. ഹൈ വെച്ചാൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് അടുപ്പിലിരിക്കണം. എന്നാലേ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വരികയുള്ളൂ. എളുപ്പം എടുത്താൽ അത് പച്ചയ്ക്ക് തന്നെ ഇരിക്കും, കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വരികയുള്ളൂ. അപ്പോൾ കുറേ നേരം അത് ഇളക്കി കൊടുക്കുക. ഒരുമാതിരിയൊക്കെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് അവസാനമായിട്ട് ഒരു മിനുക്കുമണിയും കൂടി ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കേരള അതെൻ്റെ റെസിപ്പീസിലൊക്കെ കാണുന്ന പോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. കോട്ടയം സ്റ്റൈൽ മീൻകറിക്ക് ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട്. പലതരം തോരന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഇടിച്ചക്ക തോരന് അവസാനം 1-2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തോർത്തിയെടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഇടിച്ചക്ക തോരൻ റെഡിയാകും. ഈ സീസണിൽ ചക്ക ഇടിച്ചക്ക സീസണിൽ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഉടൻ തന്നെ വേറൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷവുമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.